നമ്മുടെ പല മണ്ടത്തരങ്ങളും ദിവസേന കാണിക്കാറുണ്ട്. അതിനകത്ത് ഒരു മണ്ടത്തരമാണ് നമ്മുടെ ഫോൺ എടുക്കാനായിട്ട് പോകുമ്പോൾ മിക്കവാറും ആളുകൾ കാണിക്കാറുള്ളത്, അല്ലെങ്കിൽ ആ ഒരു ഫോൺ കടക്കാരൻ മിക്കവാറും നമ്മളെ പറഞ്ഞ് ധരിപ്പിക്കാറുള്ള ഒരു മണ്ടത്തരം. സംഭവം എന്തുവെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പായിട്ട് നിങ്ങളോട് എല്ലാവരോടും ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ആ ഒരു ക്വസ്റ്റ്യന് നിങ്ങളൊരു ആൻസറെ കണക്കൂട്ടി മനസ്സിൽ വെക്കുക. ഓക്കെ, പിന്നെ ഒരു കാര്യമുണ്ട്, എൻ്റെ സൗണ്ടിന് നല്ല രീതിയിലുള്ള വ്യത്യാസം കാണും, എൻ്റെ മുഖത്തും ഒക്കെ നല്ല രീതിയിലുള്ള ക്ഷീണവും കാണും. ഞാൻ കഴിഞ്ഞ ഷോർട്ട് വീഡിയോ പറഞ്ഞായിരുന്നു, കരോളും കാര്യങ്ങളൊക്കെ ക്രിസ്മസ് ആയതുകൊണ്ട് ഇറങ്ങിയതുകൊണ്ട് അലച്ച് പിടിച്ച് കൂവിയേൻ്റെയൊക്കെ ഒരു തൊണ്ടയിൽ നല്ല രീതിയിലുള്ള വേദനയും ചെറിയൊരു പനിക്കോളും ദേഹം മൊത്തമൊക്കെ വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ കുഴപ്പങ്ങൾ വീഡിയോക്കിടയിൽ അവിടെ ഇവിടെയൊക്കെ കാണുമായിരിക്കും. അതൊക്കെ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മളെ ക്വസ്റ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഞാൻ രണ്ട് ഫോണുകൾ നിങ്ങളുടെ കയ്യിലോട്ട് എടുത്ത് തരുവാണ്, ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഫോൺ നിങ്ങൾ ഫ്രീ ആയിട്ട് എടുത്തോളാൻ പറഞ്ഞിട്ട്. അതിനകത്ത് ഒന്നാമത്തെ ഫോണിൻ്റെ സ്പെക്ക് എന്ന് പറയുന്നത് അതിനകത്ത് 12 GB റാമാണ്. നിങ്ങൾ ഓർക്കുക, 12 GB റാമാണ് അതിനകത്തുള്ളത്. അതിനകത്ത് വെച്ചിരിക്കുന്ന പ്രോസസ്സർ നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ 662 എന്ന് പറയുന്ന പ്രോസസ്സറാണ്. ഇനിയും രണ്ടാമത്തെ ഫോണിൻ്റെ സ്പെക്ക് എന്ന് പറയുന്നത് അതിനകത്ത് വെറും 4 GB മാത്രമേ ഉള്ളൂ റാം വരുന്നത്. അതിനകത്ത് വെച്ചിരിക്കുന്ന പ്രോസസ്സർ നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ തന്നെ 870 എന്ന് പറയുന്ന പ്രോസസ്സറാണ്. ഇതിനകത്ത് ഏത് ഫോണായിരിക്കും നിങ്ങൾ ചൂസ് ചെയ്യുന്നത്? അപ്പം നിങ്ങളൊരു ആൻസർ കണ്ടുപിടിച്ച് കാണും. രണ്ട് രീതിയിലുള്ള ആൻസർ കാണും. ചിലവർ ഫസ്റ്റ് ഫോണായിരിക്കും എടുക്കുന്നത്, ചിലവർ സെക്കൻഡ് ഫോണായിരിക്കും എടുക്കുന്നത്. എന്നാൽ പോലും ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്നത് 12 GB റാമുള്ള ഫോൺ എടുക്കുമെന്നായിരിക്കും. അങ്ങനെയാണ് മിക്കവാറും ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. മിക്കവാറും ഈ ഒരു റാമിൻ്റെ ആ ഒരു അളവ് കൂടുന്തോറും അതിൻ്റെ പുറകിലാണ് എല്ലാവരും പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്പർ 1 മണ്ടത്തരം. അപ്പോൾ അത് ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മണ്ടത്തരം എന്നതിനെ പറയാൻ കാരണമെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. ക്ലിയറായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് ഫോണിൻ്റെ റാം എന്താണെന്നും അതേപോലെ തന്നെ പ്രോസസ്സർ എന്താണെന്നുമാണ്. അപ്പോൾ ഒട്ടും സമയം കളയേണ്ട, നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നമ്മളെല്ലാവരും വിചാരിച്ചിരിക്കുന്ന ഒരു സംഭവമായിരിക്കും നമ്മുടെ ഫോണിൻ്റെ റാമിൻ്റെ അളവ് എത്രമാത്രം കൂടുന്നോ അത്രമാത്രം നമ്മുടെ ഫോണിൻ്റെ പെർഫോമൻസും കൂടും എന്നൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ പല കടക്കാരും വാങ്ങാനായിട്ട് ചെല്ലുമ്പോൾ പറയും 12 GB റാമുണ്ട്, 8 GB റാമുണ്ട്, അപ്പോൾ കൂടുതൽ റാമൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര പെർഫോമൻസ് കിട്ടും, ഗെയിമിംഗ് എക്സ്പീരിയൻസ് കിട്ടും എന്നൊക്കെ നമ്മളോട് പറഞ്ഞ് ധരിപ്പിക്കുന്നതാണ്. ബട്ട് ഒരു ഫോണിൻ്റെ പെർഫോമൻസ് തീരുമാനിക്കുന്നത് ഒരിക്കലും റാമല്ല, അതിനകത്തെ പ്രോസസ്സറാണ് ആ ഒരു ഫോണിൻ്റെ ഓവറോൾ പെർഫോമൻസ് തീരുമാനിക്കുന്നതല്ലേ. ഇനി നമുക്ക് നേരെ ടോപ്പിക്കിലോട്ട് വരാം. നമ്മുടെ റാമിൻ്റെ ജോലി എന്താണെന്ന്, റാമിൻ്റെ ജോലി ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ ഒരു ഗെയിമിനെ എക്സാമ്പിൾ വെച്ച് തന്നെ പറയാം. ഗെയിം നമ്മൾ ഫോണിലോട്ട് ഡൗൺലോഡ് ചെയ്തു. ഡൗൺലോഡ് ചെയ്യുമ്പോൾ ആ ഒരു ഡൗൺലോഡിങ് ഫയലും കാര്യങ്ങളും അതിൻ്റെ സംഭവങ്ങളും ഡാറ്റാസ് എല്ലാം സ്റ്റോർ ആവുന്നത് നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജിലോട്ടാണ്. പിന്നെ എന്തിനാണ് റാം ഉപയോഗിക്കുന്നത്? ഈ റാമും ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റോറേജ് തന്നെയാണ്. നമ്മുടെ ആദ്യത്തെ സ്റ്റോറേജാണ് റാം, സെക്കൻഡറി സ്റ്റോറേജാണ് നമ്മുടെ ഫോണിലുള്ള ഇൻറ്റേർണൽ സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഈ 128 GB 64 GB ഒക്കെ നമ്മുടെ സെക്കൻഡറി സ്റ്റോറേജാണ്, നമ്മുടെ അല്ലാതുള്ള ഡാറ്റാസും കാര്യങ്ങളൊക്കെ സേവ് ചെയ്തിട്ട് വെക്കാനുള്ള ഒരു സ്റ്റോറേജ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അതും കൂടെ ഒന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് റാമിൻ്റെ കാര്യത്തിലോട്ട് വരാം. റാം എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ ഈ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ഗെയിം ഓപ്പൺ ആക്കുമ്പോൾ ആ ഗെയിം റൺ ചെയ്യും. അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ട് ആ ഗെയിം റൺ ആകും. ആ റൺ ആകുമ്പോൾ ആ ഒരു ഗെയിമിന് വേണ്ട ഒരു സ്റ്റോറേജ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഫാസ്റ്റായിട്ടുള്ളൊരു റണ്ണിങ്ങും കാര്യത്തിനൊക്കെ വേണ്ടിയിട്ടാണ് ആ ഒരു സ്റ്റോറേജ് വേണ്ടത്. ആ ഒരു സ്റ്റോറേജാണ് നമ്മൾ ഈ പറയുന്ന റാം. മനസ്സിലായോ? മനസ്സിലായിട്ടില്ലെങ്കിൽ കുറച്ചും കൂടി ഞാൻ വിവരീകരിച്ചിട്ട് പറയാം. നമ്മുടെ ആ ഗെയിം റൺ ആകുമ്പോൾ ഒരിക്കലും നമ്മുടെ മറ്റേ സെക്കൻഡറി സ്റ്റോറേജിനെയല്ല അത് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടല്ല ഓടുന്നത്. അതിന് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ടുള്ളൊരു സ്റ്റോറേജിൻ്റെ ഒരു സംഭവങ്ങൾ വേണം. അതിന് വേണ്ടിയിട്ടാണ് റാം ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഏകദേശം പിടികിട്ടി കാണും. ആ ഒരു ഗെയിം റൺ ആവാനും പ്രോസസ്സ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെയാണ് റാം ഉപയോഗിക്കുന്നത്. അപ്പോൾ റാമിലും സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. റാം കൂടുന്നതിനനുസരിച്ച് പെർഫോമൻസ് കൂടുമോ എന്ന് ചോദിച്ചാൽ കൂടുന്നതാണ്. ബട്ട് നിങ്ങൾ വിചാരിക്കുന്ന അത്ര പെർഫോമൻസോ കാര്യങ്ങളോ ഒന്നും കൂടത്തില്ല. റാം മെയിനായിട്ട് ഉപയോഗിക്കുന്നത് മൾട്ടി ടാസ്ക് ചെയ്യുമ്പോഴൊക്കെയാണ്. ഇപ്പം നമ്മൾ ഗെയിം കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് വാട്സാപ്പിൽ ഒരു മെസ്സേജ് വന്നു, നേരെ നമ്മൾ വാട്സാപ്പിലോട്ട് കയറി, അവിടെ നേരെ ഫേസ്ബുക്കിലോട്ട് കയറി, അങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മുടെ ആ ഒരു ഒറ്റ ഫോണിൽ തന്നെ
എത്ര ആപ്ലിക്കേഷൻസാണ് ബാക്ക്ഗ്രൗണ്ട് ടണ്ണാവുന്നത്. നമ്മൾ കളിച്ചുകൊണ്ടിരുന്ന ഗെയിമോ വാട്സാപ്പ് ഫേസ്ബുക്ക് അതിനിടയിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമും ബാക്ക്ഗ്രൗണ്ടിൽ കിടന്ന് റണ്ണാവുകയാണ്. അപ്പോൾ ഈ റണ്ണാവുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറേയധികം ഡാറ്റാസും കാര്യങ്ങളൊക്കെ ഉണ്ടായി വരും. ആ ഒരു ഡാറ്റാസും കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് റാം ഉള്ളത്. അപ്പോൾ റാമിൻ്റെ കപ്പാസിറ്റി കൂടുന്തോറും നമുക്കിങ്ങനെ ഒത്തിരി അധികം ആപ്ലിക്കേഷൻസുകൾ ഒരു ലാഗും ഇല്ലാതെ നമ്മുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് വെക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ 4 GB റാം ഉള്ള ഒരു ഫോണിനെക്കാട്ടിൽ 8 GB കുറച്ചും കൂടെ സ്മൂത്തായിട്ട് ഈ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആപ്ലിക്കേഷൻസൊക്കെ റണ്ണാക്കാനായിട്ട് സഹായിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടിക്കാണ് നമ്മുടെ റാമിൻ്റെ യൂസേജ് എന്താണെന്ന്. അപ്പോൾ റാമിൽ തന്നെ പല റാമുകളുണ്ട്. DDR4 റാമുകളുണ്ട്, DDR5 റാമുകളുണ്ട്. അതൊക്കെ അതിൻ്റെ സ്പീഡിനെയാണ് സൂചിപ്പിക്കുന്നത്. എത്രമാത്രം ഇങ്ങനെ DDR4നെക്കാട്ടി കൂടിയതാണ് DDR5, ഫ്യൂച്ചറിൽ DDR6 വരും, 7, 4 അങ്ങനെ ഫ്യൂച്ചറിൽ അങ്ങ് പൊക്കോണ്ടേയിരിക്കും. അപ്പോൾ അതൊക്കെ സ്പീഡിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പം നിങ്ങൾ റാമൊക്കെ നോക്കിയെടുക്കുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ DDR5 റാമുകൾ വെക്കുന്ന ഫോണുകൾ മാത്രം എടുക്കുക. ഇനി ഇറങ്ങാനായിട്ട് പോകുന്നതും അതുതന്നെയാണ്. അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട, ജസ്റ്റ് അതൊന്ന് പറയുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ റാം ചൂസ് ചെയ്യേണ്ടതും റാമിൻ്റെ ഒരു പ്രവൃത്തി രീതിയും റാം എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നും. അപ്പോൾ അതാണ് ഓവറോൾ ഒരു റാം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. ഇനി പ്രോസസ്സറിൻ്റെ കാര്യം നോക്കുവാണെങ്കിൽ പ്രോസസ്സറാണ് നമ്മുടെ ഫോണിൻ്റെ മെയിൻ ഓൾറൗണ്ടർ എന്ന് തന്നെ പറയാൻ പറ്റും. നമ്മുടെ ഫോണിനൊരു തലച്ചോറുണ്ടെങ്കിൽ അത് പ്രോസസ്സറാണ്. നമ്മളൊരു കോമഡിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ തന്നെ നമ്മുടെ ഫോണിൻ്റെ അവയവങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഫോണിൻ്റെ ഓരോ പാർട്സുകൾ എടുത്തിട്ട് നമ്മുടെ ബോഡി പാർട്സും കൂടി എടുത്തിട്ട് ഒരു കമ്പാരിസൺ വീഡിയോ പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെയൊക്കെ പിൻ ചെയ്ത് വെച്ചേക്കാം. സോറി, അവിടെ ഒരു ഐ ബട്ടൺ വരും. അപ്പോൾ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ചുമ്മാ കോമഡിക്ക് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഫോണിനൊരു തലച്ചോറുണ്ടെങ്കിൽ നമ്മുടെ പ്രോസസ്സറായിരിക്കും ഫോണിൻ്റെ തലച്ചോറെന്ന്. കാരണം നമ്മുടെ ഫോണിൽ എന്ത് നടക്കണം, എങ്ങനെയാണ് നടക്കേണ്ടത്, ഇതെല്ലാം തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം പവർ നൽകുന്നതും അതെങ്ങനെയാണ് കറക്റ്റായിട്ട് നടത്തേണ്ടതും അതെല്ലാം ഇരിക്കുന്നത് പ്രോസസ്സറിൻ്റെ കയ്യിലാണ്. ഇപ്പോൾ ഗെയിമിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിലും ഗെയിമിൻ്റെ ഗ്രാഫിക്സും ഗെയിം എങ്ങനെയാണ് റൺ ചെയ്യേണ്ടത്, ഇത് ഈ ഒരു ഗെയിമിന് ഇത്രമാത്രം പെർഫോമൻസ് കൊടുക്കണം, പക്ഷേ ചെറിയ ഗെയിമിന് അത്രമാത്രം പെർഫോമൻസ് കൊടുക്കേണ്ട, അതെല്ലാം തീരുമാനിക്കുന്നത് നമ്മുടെ പ്രോസസ്സറാണ്. പ്രോസസ്സറിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. കാരണം അതിനകത്ത് തന്നെ പല കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രോസസ്സറിനെ പറ്റി നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, നമ്മൾ ഉറപ്പായിട്ട് വിടാം. നമ്മളിപ്പം ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രമാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ പ്രോസസ്സറിൻ്റെ ജോലി എന്ന് പറയുന്നത് ഇതാണ്, നമ്മുടെ ഫോണിനെ ഓവറോൾ നിയന്ത്രിച്ച് അതിനകത്ത് വേണ്ട കാര്യങ്ങളൊക്കെ കൊടുക്കുക, അതാണ് പ്രോസസ്സർ. അപ്പോൾ നിങ്ങൾ ഫോൺ എടുക്കാനായിട്ട് പോകുമ്പോൾ റാമിനെക്കാട്ടിൽ റാം അല്ല, ആ ഒരു ഫോണിൻ്റെ പെർഫോമൻസിനാണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ ആ ഒരു ഫോണിൽ ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട പാർട്സാണ് പ്രോസസ്സർ. കാരണം അതിൻ്റെ അളവ് കൂടുന്തോറുമാണ് നിങ്ങളുടെ ഫോണിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ആവുന്നത്. അപ്പോൾ ഇനിയും തൊട്ട് നിങ്ങൾ റാമിൻ്റെ ഈ ഒരു കപ്പാസിറ്റി കൂടുന്നതിൻ്റെ പുറകെ പോകേണ്ട, പ്രോസസ്സറിൻ്റെ പവർ എത്രമാത്രം കൂടുന്നോ അത്രമാത്രമായിരിക്കും നമുക്ക് ആ ഒരു ഫോണിൽ പെർഫോമൻസ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പ്രോസസ്സറിനെ പറ്റി വലിയ രീതിയിൽ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ഇത്രയും മാത്രം ഓർത്താൽ മതി, പ്രോസസ്സറിൻ്റെ പവറിനെ നമ്മൾ സൂചിപ്പിക്കുന്നതാണ് GHz. ഓ, തൊണ്ട വേദന എടുക്കുന്നു. GHz കണക്കിലാണ് നമ്മൾ പ്രോസസ്സറിൻ്റെ ആ ഒരു പവറിനെ പറയുന്നത്. ഇപ്പം 2 GHz, 1.GHz എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ആ ഒരു GHz കണക്ക് എത്രമാത്രം കൂടുന്നോ അത്രമാത്രം പവറായിരിക്കും നമ്മുടെ പ്രോസസ്സറിന് ഉള്ളത്, അല്ലെങ്കിൽ അത്രമാത്രം പെർഫോമൻസ് ആയിരിക്കും ആ ഒരു പ്രോസസ്സർ തരുന്നത്. ഇനി അത് നിങ്ങൾക്ക് വലിയ രീതിയിൽ പിടികിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇത്രയും മാത്രം കൊടുത്താൽ മതി. ഇപ്പോൾ സ്നാപ്ഡ്രാഗൺ പ്രോസസ്സർ എന്ന് വെച്ച് ഞാൻ പറയാം, 662 എന്ന് പറയുന്ന പ്രോസസ്സറിനെക്കാട്ടി കൂടിയതാണ് 720 എന്ന് പറയുന്ന പ്രോസസ്സർ. അതിനെക്കാട്ടി കൂടിയതാണ് 870 എന്ന് പറയുന്ന പ്രോസസ്സർ. അതിനെക്കാട്ടി കൂടിയതാണ് 888 പ്രോസസ്സർ. അപ്പോൾ ലാസ്റ്റ് വരുന്ന ആ ഒരു നമ്പർ ഇല്ലയോ, ആ ഒരു നമ്പർ എത്ര കൂടുന്നോ അത്രയും കൂടിയതായിരിക്കും ആ ഒരു പ്രോസസ്സർ. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. 1 കൂടിയതാണ് 2, 2 കൂടിയതാണ് 3, അങ്ങനെ അങ്ങനെയാണ് പോകുന്നത്. അതും സ്നാപ്ഡ്രാഗൻ്റെ എടുക്കുവാണെങ്കിലും എക്സിനോസ് എടുക്കുവാണെങ്കിലും മീഡിയടെക് എടുക്കുവാണെങ്കിലും എല്ലാം സെയിം മെത്തേഡിലാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ നമ്പറിൻ്റെ ആ ഒരു കൂട്ടം അനുസരിച്ച് നമുക്ക് ആ ഒരു പ്രോസസ്സറിൻ്റെ പെർഫോമൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഒരു പ്രോസസ്സർ ചൂസ് ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, അപ്പോൾ തന്നെ ഏകദേശം സെറ്റാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഇത് തന്നെയാണ്. പല കടകളിലും നമ്മൾ പോകുമ്പോൾ പല ആളുകളും പറയുന്നതാണ് പ്രോസസ്സർ പണിലാണെങ്കിൽ അതിനങ്ങ് മാറ്റി നിർത്തിയിട്ട് ഇതിനകത്ത് 8 GB റാം ഉണ്ട്, ഇതിനകത്ത് 10 GB റാം ഉണ്ട്, 4 GB റാം ഉണ്ട് എന്നൊക്കെ ചുമ്മാ അങ്ങ് തള്ളി വീഴും. അപ്പോൾ നമ്മൾ അതൊക്കെ ചിലപ്പോൾ വിശ്വസിച്ച് പോകും. ഈ ഫോണിനെ പറ്റിയൊക്കെ അധികം നോക്കാത്ത ആളുകളൊക്കെ ആണെങ്കിൽ അപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു ഗതി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അതുകൊണ്ട് തന്നെ
നിങ്ങൾ ഏറ്റവും കൂടുതൽ പെർഫോമൻസിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ പ്രോസസ്സറിന് വേണം നിങ്ങൾ അതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻറ്റ് കൊടുത്തുകൊണ്ട് നിങ്ങൾ ഐഫോൺ വാങ്ങാനായിട്ട്. റാം ഇപ്പം റാമിൻ്റെ കേസ് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ 6 GB റാം ഉണ്ടെങ്കിൽ തന്നെ ധാരാളമാണ്. എല്ലാ ആപ്ലിക്കേഷൻസുകളും സ്മൂത്തായിട്ട് തന്നെ പോകുന്നതാണ്. DDR5 വാങ്ങിയാൽ മതി. അപ്പോൾ റാം 6 GB വരെ, മാക്സിമം പോവുകയാണെങ്കിൽ 8 GB. അതിന് മുകളിലോട്ടുള്ള റാമിൻ്റെ കേസ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴല്ല, ഒരു 2 വർഷം വരെയേക്കും അതിൻ്റെ ഒന്നും ആവശ്യമൊന്നും വരത്തില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അതുകൊണ്ട് തന്നെ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഒരു ജസ്റ്റ് ഒരു ഇൻഫോർമേഷൻ ഷെയർ ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട, അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. പിന്നെ ഞാൻ ആദ്യം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇനി നിങ്ങൾ ആ ഫോണിൽ ഏതാണ് എടുക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇവിടെയായിട്ട് എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി കാണാം. അപ്പോൾ ഇൻസ്റ്റഗ്രാമൊക്കെ ഉള്ളവരാണെങ്കിൽ ഇൻസ്റ്റഗ്രാം കൂടെ നൈസായിട്ട് ഒന്ന് ഫോളോ ചെയ്ത് അതും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കമൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റ് ചെയ്യുക. സ്പെഷ്യലായിട്ട് മെസ്സേജോ കാര്യങ്ങളൊക്കെ അയക്കണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ വരാവുന്നതാണ്. അപ്പോൾ ഇതിൽ നല്ലൊരു അടിപൊളി കിടലും വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് പ്രതീക്ഷയോടെ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ പീസ് ഔട്ട്.